ഹായ് ഹായോൾ നമ്മളെന്ന് പരിചയപ്പെടാൻ പോകുന്നത് ചില സ്കോളർഷിപ്പുകളെയാണ് രാജ്യത്തിനകത്തും പുറത്തും വിവിധ സ്ട്രീമുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകളാണ് സർക്കാർ ഉൾപ്പെടെ വിവിധ ഏജൻസികൾ വിതരണം ചെയ്തു വരുന്നത് അത്തരത്തിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്ന രണ്ട് സ്കോളർഷിപ്പുകളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ആദ്യത്തേതാണ് വിദേശ ഇന്ത്യക്കാരുടെ മക്കൾക്ക് നൽകുന്ന എസ് സ്കോളർഷിപ്പ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ മക്കൾക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള എസ് പി ഡി സി സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ പഠന ചെലവിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം തുക സ്കോളർഷിപ്പായി ലഭിക്കും പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ പഠനം നടത്തുന്ന നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുക അപേക്ഷിക്കാനുള്ള അവസാന തീയതി നവംബർ മുപ്പതാണ് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അർഹതയുള്ളത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം ഒന്ന് എൻ ഐ ടി രണ്ട് ഐ ഐ ടി മൂന്ന് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ സ്കൂളുകൾ നാല് നാക് അക്രെഡിറ്റേഷനുള്ള യു ജി സി എ ഗ്രേഡ് സ്ഥാപനങ്ങൾ അഞ്ച് യൂണിവേഴ്സിറ്റികൾ ആറ് ഡി എ എസ് ഐ സ്കീമിൽ ഉൾപ്പെട്ട മറ്റ് സ്ഥാപനങ്ങൾ ഈ ആറ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഗൾഫ് രാജ്യങ്ങളടക്കമുള്ള ഇ സിയാർ രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ മക്കൾ അല്ലെങ്കിൽ എൻ ആർ ഐകളുടെ മക്കൾ എന്നിവരുമായിരിക്കണം അപേക്ഷകർ രക്ഷിതാവിൻ്റെ മാസവരുമാനം നാല് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം ഇന്ത്യൻ രൂപയിൽ കൂടാൻ പാടില്ല കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പണത്തിനും എസ് പി ഡി സി ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തത് കായിക താരങ്ങൾക്ക് നൽകുന്ന എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പാണ് സംസ്ഥാനത്തെ കായിക താരങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സ്കോളർഷിപ്പ് സ്കീമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് സ്കീം സ്കീമിൽ പരിഗണിക്കപ്പെടുന്നതിന് ഈ അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷ നവംബർ ഇരുപത് വരെ സമർപ്പിക്കാം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പതിനാല് മുതൽ ഇരുപത് വയസ്സ് വരെ പ്രായപരിധിയിലുള്ള കായിക താരങ്ങൾക്കാണ് അവസരം അത്ലറ്റിക്സ് ബോക്സിംഗ് ഫെൻസിംഗ് സ്വിമ്മിംഗ് ബാഡ്മിൻ്റൺ സൈക്ലിംഗ് കാനോയിങ് കയാക്കിംഗ് റോവിംഗ് എന്നീ കായിക ഇനങ്ങളിൽ ദേശീയ മത്സരത്തിൽ പങ്കെടുത്ത് ചുരുങ്ങിയത് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയവരായിരിക്കണം അപേക്ഷകർ ഭിന്നശേഷിയുള്ള കായിക താരങ്ങളിൽ ഒരാളും പരിഗണിക്കപ്പെടും പ്രതിമാസം പതിനായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുക കൂടുതൽ വിവരങ്ങൾക്ക് സ്പോർട്സ് കൗൺസിൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇപ്പോൾ പറഞ്ഞ രണ്ട് സ്കോളർഷിപ്പിനും അപേക്ഷിക്കാൻ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക